ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കിടുക്കൻ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അരിപ്പൊടിയും തേങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ 2 കപ്പ് വെള്ളം വെക്കുന്നുണ്ട്. അപ്പൊ കപ്പ് അളവൊന്നും വേണ്ട, നിങ്ങൾ ഏതോ പാത്രത്തിലാണോ എടുക്കുന്നത് അതിൽ തന്നെ വെള്ളവും പൊടിയും അളന്നെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പൊടി ചേർക്കുന്നത്. ഞാൻ 1.5 കപ്പ് പൊടിയാണ് എടുക്കുക. 2 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പൊടി. വറുത്തതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, ഇനി അല്ലെങ്കിൽ വറുക്കാത്തത് എടുത്താലും കുഴപ്പമില്ല. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ വേഗം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. പൊടിയിൽ എല്ലാവിടെയും വെള്ളം നന്നായിട്ട് പിടിച്ചിരിക്കണം, അത് ശ്രദ്ധിക്കണം. എന്നാലേ നന്നായിട്ട് ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് അടച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ടോ അടച്ചിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. കുറച്ചെന്നാണ് വളരെ കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതേ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പ്ലേറ്റ്, ഈ പരന്ന പ്ലേറ്റ് എടുക്കാത്തതാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. കുഴിയുള്ള പാത്രമാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. സവാളക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ സവാള ചേർത്തന്നേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് ഇത് നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പത്തിരിക്കൊക്കെ കുഴക്കുന്ന അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പൊ കുഴക്കുന്ന സമയത്ത് നമ്മൾ ചൂടോടെ തന്നെ, ആ ഒരു ചെറു ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൈ പൊള്ളുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഉണ്ടല്ലോ അതിലൊന്ന് മുക്കിയിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പൊ പിന്നെ അങ്ങനെ കൈ അങ്ങനെ പൊള്ളൂല. അപ്പൊ ഞാനിത് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കയ്യിൽ നന്നായിട്ട് എണ്ണയാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, ബോളാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇനി ചെറിയൊരു സൈസ് ബോളാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ഏകദേശം നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ, ഏകദേശം അത്ര മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചായിരിക്കും നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ വലുപ്പുണ്ടാവുക. എന്നിട്ട് പിന്നെ നമ്മൾ ബോളാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരലിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇതിന് നമ്മൾ ഇനി ഒരു ബൗള് മാതിരി ആക്കുവാണ്. നമ്മുടെ എന്താ പറയാ, കുഞ്ഞു ബൗളില്ലേ നമ്മൾ കറിയൊക്കെ വിളമ്പുന്നത്, അതേപോലെ ഒരു കുഞ്ഞു ബൗള് പോലത് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ജസ്റ്റ് കൈയിട്ടിട്ട് ഒന്ന് വിടർത്തി എടുത്താൽ മതി. ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് തിന്നാക്കാൻ വേണ്ട, ഒത്തിരി കട്ടിയാക്കാൻ വേണ്ട. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ കുഴക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ക്രാക്കൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാനായിട്ട്. അപ്പൊ ഇതേപോലെ കൈയിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എവിടെയെങ്കിലും ക്രാക്ക് വരുവാണെങ്കിൽ അവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിത് ആവി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെക്കുമ്പോൾ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം വെക്കാൻ, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇത് അടച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. അപ്പൊ ഇതേ ഇതിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇപ്പൊ തന്നെ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പൊ അതേ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും എന്തെങ്കിലും ഒരു നോൺ വെജിന്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്. അപ്പൊ അതല്ല നമ്മൾ ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ അടുത്തത് പറഞ്ഞാൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളകല്ല കേട്ടോ, എരിവുള്ള ഒരു മുളക് ഉണ്ടല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് എന്താ പറയുക, നമുക്ക് പൊടിക്കാനുള്ള എളുപ്പത്തിനും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ മിക്സിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ അഥവാ ഉണക്കമുളക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുളക് കൂടി വെച്ചും ചെയ്യാം. പക്ഷേ ഉണക്കമുളക് വെച്ച് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്, വാളംപുളി ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് വേണ്ട, ചെറിയ കഷ്ണം മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചമ്മന്തി നമുക്ക് ചോറിന്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇത്തിരി വെള്ളം വേണമെങ്കിൽ ചേർത്തോളൂ, കുഴപ്പമില്ല, നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ അരച്ചെടുത്ത് ഞാൻ
മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ചിട്ട് അതിന്റെ മേലിൽ ചമ്മന്തിയിട്ടിട്ട് സെർവ് ചെയ്യാം. പക്ഷേ നെയ്യ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ, നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചമ്മന്തിയിട്ടിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ എല്ലാത്തിലും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ചമ്മന്തി ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാ ബൗളിനകത്തും ഇതേപോലെ നമുക്ക് ചമ്മന്തി ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് നെയ്യ് ചേർക്കാതെ ചമ്മന്തി മാത്രം ചേർത്തിട്ടാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, കാരണം ചിലർക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ളവർ നെയ്യ് ഒഴിച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് ഇത്രയുള്ളൂ, നല്ല അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാണ്, കാരണം ഇവിടെ മോനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ എരിവിനനുസരിച്ച് ചമ്മന്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.